ഈ വീഡിയോ ടീം പ്രൊഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ മുമ്പ് ട്രാൻസാക്ഷൻ കോസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ ട്രാൻസാക്ഷൻ കോസ്റ്റ് എങ്ങനെയാണ് ഒരു ഫേമിൻ്റെ എക്സിസ്റ്റൻസിന് കാരണമാകുന്നത് എന്നും നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ ട്രാൻസാക്ഷൻ കോസ്റ്റിന് പുറമെ ഫേം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥതി അല്ലെങ്കിൽ ഒരു സംവിധാനം നിലനിൽക്കുന്നതിന് മറ്റൊരു അഡീഷണൽ എക്സ്പ്ലനേഷൻ കൊടുത്ത ഒരു വർക്കാണ് അൽഷിയൻ ആൻഡ് ഡെംസെറ്റ്സിൻ്റെ ടീം പ്രൊഡക്ഷൻ അപ്രോച്ച് ഇവിടെ പറയുന്ന എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഒരു ക്ലാസിക്കൽ തിയറി പറയുന്ന പോലെ ഒരു ഒരു ഫേം നിലനിൽക്കുന്നു അതിന് ട്രാൻസാക്ഷൻ കോസ്റ്റിന് കോസ്റ്റ് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു കാരണങ്ങളിലൊന്നാണ് അതുകൂടാതെ മറ്റൊരു കാരണമാണ് ഈ ഈ ടീം പ്രൊഡക്ഷൻ അപ്രോച്ചിൽ പറയുന്നത് ഇവിടെ പറയുന്നത് ഒരു പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ്സ് ഇപ്പം നമ്മൾ ഉൽപ്പാദക സഹകരണ സംഘം എന്നൊക്കെ നമുക്ക് അതിൻ്റെ ഒരു തർജ്ജമയായിട്ട് പറയാം അതായത് ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ചേർന്ന് ഒരു സഹകരണ സംഘം പോലെ ഒരു ടീം പോലെ പ്രവർത്തിക്കുന്നു അങ്ങനെ പ്രവർത്തിച്ചാൽ പോരെ എന്തിനാണ് ഒരു ഫേമും അതിൻ്റെ അതിനൊരു മുതലാളി പിന്നെ കുറേ മാനേജേഴ്സ് തൊഴിലാളികൾ ആ ഒരു ഘടനയുടെ ആവശ്യം എന്താണ് അതിന് പകരം എല്ലാവരും കൂടി ചേർന്ന് ഒരു സഹകരണ സംഘം പോലെ പ്രവർത്തിച്ചാൽ പോരേ ഒരു ടീമായിട്ട് പ്രവർത്തിച്ചാൽ പോരേ എന്ന് ചിന്തിക്കാം പക്ഷേ അങ്ങനെ പ്രവർത്തിപ്പി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ടീം പ്രൊഡക്ഷൻ അപ്രോച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ ഒരു പ്രതിപാദ്യ വിഷയം അതായത് ഒരു ടീമായിട്ട് ഒരു പ്രൊഡ്യൂസിങ് ഗ്രൂപ്പ് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും എന്തെങ്കിലും ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകൾ വർക്കേഴ്സ് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുകയാണ് അതായത് അവിടെ ഒരു ഫേം എന്ന് പറയുന്ന ഒരു ഇല്ല മുതലാളി മാനേജേഴ്സ് സൂപ്പർവൈസേഴ്സ് അങ്ങനെ ഒരു സ്ട്രക്ചർ ഇല്ല പകരം ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുന്ന തൊഴിലാളികൾ എല്ലാവരും കൂടി ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നു അല്ല ഒരു ഒരു സ്ഥാപനം എന്ന നിലയിലല്ല ഒരു ടീം എന്ന നിലയിൽ പ്രവർത്തിപ്പിക്കുകയും അതുപോലെ ഉൽപാദന പ്രക്രിയ നടത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ എന്ത് പ്രശ്നമാണ് വരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സാധനം അല്ലെങ്കിൽ സേവനം ഉൽപ്പാദിപ്പിക്കുന്ന കൂടി ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പ്രധാനമായിട്ട് വരുന്ന പ്രശ്നം ഓരോ ആ ടീമിലെ ഓരോ മെമ്പറുടെയും പെർഫോമൻസ് മോണിറ്റർ ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് നല്ല ബെറ്റർ ആയിട്ടുള്ള റിവാർഡ്സ് നൽകുക മോശമായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് അതനുസരിച്ചുള്ള തിരുത്തൽ നടപടികൾ ഉണ്ടാകുക അല്ലെങ്കിൽ മോശമായിട്ട് പ പെർഫോം ചെയ്യുന്നവർക്ക് അതനുസരിച്ച് കുറച്ച് നേട്ടമുണ്ടാകുന്ന നന്നായിട്ട് പെർഫോം ചെയ്യുന്നവർക്ക് കൂടുതൽ നേട്ടം ഉണ്ടാകുന്ന ഒരു സിസ്റ്റം ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കൊണ്ടുവരിക സാധ്യമല്ല കാരണം ഒരു ടീമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് പ്രശ്നം ഓ ടീമിലെ ഓരോ ആളുകളുടെയും പ്രവർത്തനം മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സംവിധാനം ഒന്നുമില്ലാതെ വരുമ്പോൾ എപ്പോഴും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും നല്ല ആളുകൾക്ക് ലാഭകരമെന്ന് തോന്നുന്ന എന്താണ് കഠിനാധ്വാനം ചെയ്യുന്നതിന് വരം ഒഴപ്പുന്നതാണ് ലാഭകരം കാരണം ഒരാൾ ഒഴപ്പിയാലും ഉണ്ടാകുന്ന നഷ്ടം മൊത്തം ആളുകളുടെ വരുമാനത്തിൽ സ്പ്രെഡ് ഔട്ട് ചെയ്ത് പോയിക്കുകയുള്ളു ഇപ്പോൾ ഒരു ടീമിൽ ഒരു ഒരാൾ പ്രവർത്തിക്കുന്നു അയാൾ അയാളിത്തിരി അയാൾ കഠിനാധ്വാനം ചെയ്യുന്നതിന് വരെ അയാൾ ഇത്തിരി ഉഴപ്പി ജോലി ചെയ്താൽ മൊത്തം ഉൽപ്പാദനത്തെ അത് ബാധിക്കും പക്ഷേ ആ മൊ ടോട്ടൽ ഉൽപ്പാദനത്തിൽ വരുന്ന കുറവ് എല്ലാവരുടെയും എല്ലാവർക്കും കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് അല്ലെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇൻസെൻറ്റീവിൽ നിന്ന് ഒരേപോലെ കുറവ് ചെയ്ത് പൊയ്ക്കുകയുള്ളൂ അപ്പോൾ ആളുകൾക്ക് കഠിനാധ്വാനം ചെയ്യുന്നതിന് നല്ലത് എന്താണ് ഇത്തിരി ഒഴപ്പി പോകുന്നതാണ് അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്നതാണ് ആളുകൾക്ക് നല്ലത് ഒരു ടീമായിട്ട് പ്രവർത്തി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഷ ഒരു ഉഴപ്പാൻ അല്ലെങ്കിൽ ഷുർക്ക് ചെയ്യാനാണ് കൂടുതൽ ടെൻഡൻസി ഉണ്ടാവുക കാരണം ഒരാളുടെ അലസതയുടെ അല്ലെങ്കിൽ ഉഴപ്പിൻ്റെ അല്ലെങ്കിൽ ഷിർക്കിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഔട്ട്പുട്ടിലെ മൊ ലോസ് എല്ലാവരിലേക്കും സ്പ്രെഡ് ചെയ്ത് പോയിക്കോളും അപ്പം ഒരാൾ ഉഴപ്പീന്ന് എഴുതി അയാൾക്ക് വലിയ കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും വരുന്നില്ല കാരണം അതുമൂലം ഉണ്ടാകുന്ന നഷ്ടം ആ എല്ലാവരും തുല്യമായിട്ട് വീതിച്ചെടുക്കുന്ന ഒരു രീതിക്കാണ് കൂടുതൽ സാധ്യത എന്നാണ് ആര് പറയുന്നത് അൽഷിയൻ ആൻഡ് ഡെംസിറ്റ്സിൻ്റെ ടീം പ്രൊഡക്ഷൻ അപ്രോച്ചിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നതിൽ നല്ലതെന്താണ് തൊഴിലാളികളുടെ പ്രവർത്തനവും കാര്യക്ഷമതയും മോണിറ്റർ ചെയ്യാൻ ഉള്ള ഒരു സംവിധാനം തന്നെയാണ് എപ്പോഴും നല്ലത് അതായത് ഒരു സെൻട്രൽ സംവിധാനം തൊഴിലാളികളുടെ പ്രവർത്തനങ്ങളും കാര്യക്ഷമതയും ഒക്കെ മോണിറ്റർ ചെയ്യാനായിട്ട് വേണം ആ ഒരു സംവിധാനം തന്നെയാണ് എന്ത് നമ്മുടെ ക്ലാസിക്കൽ മട്ടിലുള്ള ഒരു ഫേം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഫേം ആകുമ്പോഴുള്ള ഗുണം എന്താണ് വളരെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ചിലവിൽ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ മൊത്തത്തിലുള്ള വർക്കിംഗ് എൻവോൺമെൻറ്റിലുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പുതിയ നയങ്ങളും തീരുമാനങ്ങളും എടുത്ത് മുന്നോട്ട് പോകാനും സാധിക്കും അപ്പോൾ ടീം പ്രൊഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ് ഒരു പ്രൊഡക്ഷൻ ടീം ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ക്ലാസിക്കൽ തിയറിയിൽ പറയുന്ന പോലെ ഒരു ഫേം ആയിട്ടല്ലാതെ ഒരു പ്രൊഡക്ഷൻ ടീമായിട്ട് ഒരു ഒരു സാ ഒരു സാധനം അല്ലെങ്കിൽ സേവനം ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെല്ലാം കൂടി ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം ആ ടീമിലെ ഓരോ ആളുകൾക്കും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നതിനേക്കാൾ താല്പര്യം ഒഴപ്പാനായിട്ടായിരിക്കും അല്ലെങ്കിൽ ഷിർക്ക് ചെയ്യാനായിട്ടായിരിക്കും കാരണം അങ്ങനെ ഷിർക്ക് ചെയ്തുകൊണ്ടുണ്ടാകുന്ന നഷ്ടം അയാൾ ആ ഷിർക്കി എന്ന വ്യക്തി ഒറ്റക്കല്ല വഹിക്കേണ്ടി വരിക മറിച്ച് ആ ടീമിൽ എല്ലാവരും വഹിച്ചോളുമെന്ന് അയാൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടീം പ്രൊഡക്ഷനിൽ പോകുമ്പോൾ ഒരു പ്രൊഡക്ഷൻ ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉൽപാദനം കുറയാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ അങ് ഒരു പ്രൊഡക്ഷൻ ടീമായിട്ട് വർക്ക് ചെയ്യുന്നതിന് പകരം ഒരു ക്ലാസിക്കൽ മട്ടിലുള്ള ഫേമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകും തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി അതുപോലെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനുള്ള മാനേജേഴ്സ് സൂപ്പർവൈസേഴ്സ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരു ഫേമിലുണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്ഷൻ ടീമിനേക്കാൾ എന്തുകൊണ്ടും അഭികാമ്യം ഒരു ഫേം തന്നെയാണ് കാരണം ഫേമിൽ തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി പെർഫോമൻസും മെഷർ ചെയ്യാനും റിവാർഡ് ചെയ്യാനുമുള്ള സംവിധാനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്താണ് ഫേംസ് ആയിട്ട് പ്രൊഡക്ഷനും ഒക്കെ നടക്കാനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള കാരണം കൂടെ എന്തിൻ്റെ പുറകിലുണ്ട് ഫേംസിൻ്റെ എക്സിസ്റ്റൻസിൻ്റെ പുറകിൽ ഉണ്ട് നമ്മൾ ഇതുവരെ പറഞ്ഞിരുന്നത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ആണ് ഫേംസിൻ്റെ എക്സിസ്റ്റൻസിനുള്ള പ്രധാന കാരണമെന്നായിരുന്നു പക്ഷേ അതുണ്ട് അത് കൂടാതെ എന്താണ് ഈ ഒരു ടീം പ്രൊഡക്ഷനിൽ വരുന്ന പോരായ്മ കൂടി പരിഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ എന്തിനുണ്ട് ഫേംസിൻ്റെ എക്സിസ്റ്റൻസിന് പിറകിലുണ്ട് അതിനാൽ ഈ കൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത് ടീം പ്രൊഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഇത് കൊണ്ടുവന്നത് അൽഷിയൻ ആൻഡ് ഡെംസെക്സ് എന്ന് പറയുന്ന രണ്ട് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇത് ഈ ഒരു ടീം പ്രൊഡക്ഷൻ അപ്രോച്ചിനെ സംബന്ധിച്ചിട്ടുള്ള പഠനം അവർ നടത്തിയത് ഓക്കെ താങ്ക്